ചെറിയ കുളങ്ങളൊക്കെ എവിടെ പക്ഷേ പൈസ കൊടുക്കണം കുളിക്കാൻ സ്വിമ്മിംഗ് പൂളാ ഓ വരിൻ നാസ്ത വേണ്ടേ നാസ്ത ആ ബ്രേക്ക്ഫാസ്റ്റ് ഈ പെട്ടി നിങ്ങടെയല്ലേ ഇവിടെ വെച്ച കണ്ടവർ എടുത്തുകൊണ്ട് പോകും കള്ളമാന്റെ സെന്റർ ആയി സ്ഥലം സമ്മതിക്കില്ല ഞാൻ നന്ദ പറഞ്ഞില്ല ഇത്രയും നേരം ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടല്ലേ മോളെ ഡോക്ടർ അല്ല ആരും പറഞ്ഞില്ല സമ്മതിക്കില്ല ഗവർണർ എടുത്തപ്പോൾ അറിയില്ല നാല് പെണ്ണ് മൂന്നാണ് ഉണ്ടാവുന്ന കഴിഞ്ഞത്തെ കാര്യം പറഞ്ഞത് എന്നിട്ട് ആദ്യത്തെ തന്നെ കൊല്ലുക ഡോക്ടർ പറയുമ്പോ എന്താ അമ്മ ചെയ്യാ ഡോക്ടർ പറഞ്ഞിട്ടല്ല എനിക്കറിയാം നിങ്ങൾക്ക് കുട്ടികളുണ്ടാത്ത അസൂയ അസൂയ നിനക്കെന്താ അമ്മ പറഞ്ഞ മനസ്സിലാവാത്തത് അച്ഛനോടുള്ള വാശിക്ക് മുമ്പ് രഹസ്യ പാട്ട് പഠിച്ചിട്ടില്ലേ വേറെ ഏതെങ്കിലും ഭാഗവതരുടെ കൂടെ ഇല്ലേ സത്യം പറയണം ഉള്ളിലൊതുക്കി ഇപ്പൊ എന്തിനാ വെറുതെ എന്ത് എന്തുള്ളിലൊതുക്കി ഒന്നുമില്ല ഒന്നുമില്ലേ ഏ വർഷയ്ക്ക് തോന്ന അല്ല എനിക്കറിയാം എബി ആദ്യം മുതലേ അറിയാം ഫ്രണ്ട്ഷിപ്പിനപ്പുറത്ത് എബിക്ക് സോനയോട് തോന്നുന്ന ഇഷ്ടം അതിന്റെ അർത്ഥം ഒക്കെ അറിയാം ഇപ്പൊ വൈകി പോയില്ലേ കയ്യിലിരുന്നത് വെറുതെ വലിച്ചെറിഞ്ഞു കളഞ്ഞതല്ലേ ആ മുറിയിലിരിക്കുന്ന 25 കിലോ സ്വർണം സംഘടിപ്പിക്കാൻ മാത്രം എനിക്ക് നിങ്ങളെ പോലുള്ള പരമേശ്വരന്മാരുമായി ബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾ പറയും പോലെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പറയാം തെളിയിക്കാം പക്ഷേ ഇന്ന് ശനിയാഴ്ച രാത്രി നാളെ ഞായറാഴ്ച മറ്റന്നാൾ തിങ്കളാഴ്ച മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയൂ നീ എന്നെ അപമാനിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ മാനമുള്ളവർക്കല്ലേ അപമാനം ഉണ്ടാവൂ ചേടാ ഇത് നല്ല കൂത്ത് ദേ തള്ളേ നിങ്ങൾ എന്റെ അമ്മയോട് പറഞ്ഞില്ലേ തള്ളമാരുടെ വളർത്തു ദോഷമാണെന്ന് അങ്ങനെ ഒരു ദോഷം ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ ഈ തടിയും കൊണ്ട് വെറുതെ പോവില്ലായിരുന്നു നിങ്ങളുടെ മോള് മൂന്നിന് പോയിന്റ് മാല കെട്ടതിന്റെ കുറ്റം എന്റെ ചേച്ചിക്ക് ഞങ്ങൾക്കും ആയിരുന്നല്ലോ പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ എന്റെ ചേച്ചി വലുതുകാലി വെച്ച് കയറിയതിന് ശേഷമാണ് നിങ്ങളുടെ വീടൊരു നരകമായതെന്ന് അത് പണ്ടേ ഒരു നരകമായിരുന്നല്ലോ ഒരു തള്ളപ്പിശാചും കുറെ കുട്ടിപ്പിശാചും കൂടി ഒരുമിച്ച് വാഴുന്ന ഒരു നരകം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഓ ഐ ആം സോ സോറി ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ ഇന്റർഫിയർ ചെയ്തു ഐ ആം ദീപ മിസ് ദീപ ആൻഡ് യു ഐ ആം മധു മധു ദാറ്റ് ഈസ് ഹണി സോറി എനിക്ക് അല്പ സ്പീഡ് കൂടുതല എനിക്ക് കാണണം തോന്നുമ്പോഴൊക്കെ കാണണം വിളിച്ച വരാനുണ്ടാവണം അത് ഒന്നും പറയണ്ട ഇതെന്താ ഇപ്പോ ഒരാളുടെ മാത്രം സൗകര്യത്തിന് ഒരു തരം വൺ വേ ട്രാഫിക് പരിപാടി അത് നടക്കില്ല അതിന് പ്രശ്നങ്ങളുണ്ട് എനിക്ക് അതൊന്നും കേൾക്കണ്ട കരിയിലും പുകയിലും കഴിയുന്ന വാലിക്കാരി തൊടണ്ട നിവൃത്തിയില്ലല്ലോ ഈ വാലിക്കാരിയല്ലേ ഞാൻ കെട്ടാൻ പോണത് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ വേണ്ടെന്ന് വെക്ക ഇനിയുണ്ട് സമയം ആ അതിപ്പോ എങ്ങനെയാ എല്ലാരും കൂടെ പറഞ്ഞു ഉറപ്പിച്ചു പോയില്ലേ അതെ അത്രേ ഉള്ളു മഹേട്ടന് പറഞ്ഞുറപ്പിച്ചതിന്റെ പേരില് ഇഷ്ടമല്ലാച്ചിട്ടും സഹിക്കന്നെ അല്ലാണ്ട് ഒരിത്തിരി ഇഷ്ടം എന്നോട് ഉണ്ടായിട്ടല്ല വേണ്ട മഹേട്ട എല്ലാം കൊണ്ട് ഇതിനേക്കാൾ ചേർന്ന ഒരു കുട്ടിയെ മഹേട്ടിന് കിട്ടും ഞാൻ എല്ലാം കേട്ടു മാധവേട്ടന് എന്നെ ഇഷ്ടാണെന്ന് ഞാൻ വിചാരിച്ചേ ഇഷ്ടം ഇഷ്ടാണല്ലോ അതാണല്ലോ ഞാൻ ആ ഇഷ്ടമല്ല എനിക്ക് ഞാൻ സാരല്ല എന്റെ പൊട്ടുബുദ്ധിക്ക് വെറുതെ തോന്നിയതാ ചെയ്തപ്പോ ഞാൻ കണ്ട മുഖമല്ലല്ലോ ഇത്
അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ. എന്തിനു? അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് കിട്ടില്ലായിരുന്നു. അതെന്താ? കണ്ടില്ല ഏട്ടന്മാരുടെ കാര്യം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, എന്നിട്ട് കിട്ടിയതോ? ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും വല്ല അലക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ തല നീട്ടേണ്ടി വന്നേനെ. അതെ, പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രേട്ടനുള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടിന് ആവശ്യമില്ല. നിന്റെയും വയസ്സ് കൂടുതല്ലേ, നിന്റെ അമ്മ അതന്നെ പറയണേ. അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ടോ. അതല്ല, അവർക്കും ഇല്ലേടെ ആഗ്രഹങ്ങള്, നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നും കൊഞ്ചിക്കണമെന്നൊക്കെ. പെട്ടെന്ന് പെട്ടെന്നോ? വേറൊന്നും പറയണ്ട, വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ്ണ തുണിയോ ഒക്കെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല. എനിക്ക് ഈ ലോകത്ത് ബന്ധമെന്ന് പറയാൻ ഒരേട്ട മാത്രമേ ഉള്ളൂ, അവരൊന്ന് തിരിഞ്ഞു നോക്കാറൂടില്ല. രാധ എന്റെ സ്വന്തം അനിയത്തിക്കുട്ടിയല്ല. എന്റെ ശരീരം മുഴുവൻ ഇതുപോലെ കുത്തിക്കേറും. ചത്ത് വീഴുന്നതിന് മുൻപ് ഇവിടെ നിറങ്ങി ഓടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിട്ട് ഞാൻ പറയും നിങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ചെയ്തു കൂട്ടിയ കുറ്റങ്ങൾക്ക് ശിക്ഷ കിട്ടാത്ത നിങ്ങൾക്ക് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഞാൻ വാങ്ങിത്തരും. ഞങ്ങളുടെ നാട്ടുനടപ്പനുസരിച്ച് കൂട്ടിക്കൊണ്ടു പോവാൻ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ആരെങ്കിലും വരും, എന്നിട്ടേ ചെല്ലും. ഞങ്ങൾ അതൊന്നും നോക്കില്ല, സ്വന്തം വീട്ടിൽ വരുന്നതിന് എന്ത് നാട് നടപ്പ് നോക്കാനാ? എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? ഓ, നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞുകൂടണേ? കാറ്റും വെളിച്ചും കടക്കാത്ത ഈ കുടിച്ച റൂമില് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും എന്താ ഈ എസിയുടെ തണുപ്പ്, സത്യത്തിൽ ജലദോഷം പിടിച്ചു. അത് എസി റൂമിൽ താമസിച്ച് പരിചയമില്ലാഞ്ഞിട്ട്. അല്ലേം പിള്ളേം ഒന്നാണെങ്കിലും വായും വയറും വേറെയാ. ജോലി പോയെന്നറിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഹോസിന് ചാപ്പാട് അടിച്ച് ദഹിക്കുമോന്ന്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതൊക്കെ അപ്പഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞല്ലേ, മകളുടെ ഭർത്താവിന്റെ ജോലി പോയെന്ന് പറഞ്ഞ ഏത് അച്ഛനായാലും പറഞ്ഞു പോകും എന്ന് കരുതി. അത്യാവശ്യം വരുമ്പോ എന്റെ സ്വർണ്ണം അങ്ങനെ കൈവിട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിഷ്ണുവിനെ പറഞ്ഞു ലക്ഷ്മിക്ക് കടം നല്ല ചന്തമാണെന്ന്. ലക്ഷ്മിയൊക്കെ കാണാനേ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു. ഓ, അങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞു. പക്ഷേ ഒരെല്ല് കൂടുതലാണെന്നും അതുകൊണ്ട് ഒരു മൂക്കുകാരിടുന്നെന്നും പറഞ്ഞു. എന്നായാലും വേണം, എന്നായാലും അറിയണം. ഞാൻ കാരണമാണ് ചേച്ചിക്ക് രണ്ടാമത് സ്ട്രോക്ക് വന്നത്. എല്ലാം ഞാൻ കാരണമാണ്. സാറിന് ചേച്ചിയോട് സ്നേഹമല്ല സിന്തതയാണെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സാറിന്റെ ജീവിതം നശിപ്പിക്കുകയാണെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ഒരു ഭാര്യയുടെ കടമ നിറവേറ്റാൻ ചേച്ചിക്ക് ഒരിക്കലും കഴിയില്ലെന്ന് ഞാൻ. ഇനി ഒന്നോട് നോക്കി, കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ്? എടുക്കുമ്പോ തന്നെ 5 വയസ്സിന്റെ കുറവുണ്ട്. എന്നാൽ യമുനയുടെ മുമ്പിൽ ഞാൻ കണ്ണട വെക്കുന്നില്ല. അന്ന് നീ യമുനയുടെ വീട്ടിൽ പോയപ്പോ കണ്ണട വെച്ചില്ലേ? അത് കൂളിംഗ് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. അയ്യോ ആനന്ദ്, നീ തട്ടി തടഞ്ഞു വീഴില്ലേ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ചേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്താ മതി. മംഗല്യ സൗഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തമ്പുരാട്ടിയാക്കിയാലേ. എങ്കിൽ അതെന്റെ ഭാഗ്യം. സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കരുത്, ഇവിടെ സർവത്ര കുഴപ്പങ്ങളാ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണം, ദുരാത്മാക്കള് പലതും അലഞ്ഞു നടക്കണ സ്ഥലാ ഇത്. മരണത്തെ പേടിച്ചേ പറ്റൂ. മരണത്തെ എനിക്ക് പേടിയില്ലല്ലോ. അതെന്താ? ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാനിന്ന് മരിച്ചതാ. എന്താ പറഞ്ഞേ? തമ്പുരാൻ എന്ന കുഞ്ഞ ഓർമ്മ കാണില്ല, എല്ലാവരും കൂടി ഒരിക്കലും ജീവനോട് ചിതയിൽ വെച്ച് കൊന്നതാ.